യെസ് കെ ആർ സാജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിനിമാ പ്രവർത്തക സജിത മഠത്തിൽ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സജിത മഠത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് കൂടുതൽ ഭാഗങ്ങൾ നീക്കിയ ശേഷമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചോ? എന്താണ് കരുതുന്നത്? പറയാനുള്ള സമയമായോ എന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഗവൺമെന്റിലാണല്ലോ നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്, അവർ പുറത്തു വിടും എന്ന്, വിടാതിരുന്നു കുറെ വർഷങ്ങൾ. പക്ഷെ പിന്നെ പുറത്തു വിട്ട സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കും എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതായത് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ വരുന്നത്. അതായത് 49 മുതൽ 53 വരെയുള്ള പേജുകൾ സർക്കാർ ഒഴിവാക്കി. സർക്കാരിന്റെ കമന്റ് എടുക്കുക എന്നുള്ളതല്ലേ നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇതിലിപ്പം എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതിന് അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വിവരാവകാശ കമ്മീഷൻ ഇത്രയും ഭാഗങ്ങൾ പുറത്തു വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കുറച്ച് ഗവൺമെന്റിന്റെ ഇഷ്ടപ്രകാരം അത് മാറ്റിവെക്കാൻ പാടില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്താണ് സംഭവിച്ചത്, അതൊരു ക്ലറിക്കൽ എറർ ആണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ തൃപ്തയാണോ? നോക്കൂ, നമുക്ക് വേറെ ആരുമില്ല നമുക്ക് മുകളിലേക്ക് നോക്കാൻ വേണ്ടി. അതായത് പിന്നെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ, ഗവൺമെന്റും കോടതിയും ഒക്കെയുള്ളൂ. ഇപ്പൊ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന പിന്നെ ഓർഗനൈസേഷൻസ്, ഫിലിം ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരാരും ഇതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നത് മാത്രമല്ല, അവരെല്ലാം പല പല ട്രോളുകൾ ഇട്ട് കളിയാക്കുകയും നമ്മളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഗവൺമെന്റിനെയും കോടതിയെയും അല്ലാതെ വേറെ ആരെയാണ് പിന്നെ പ്രതീക്ഷയോടുകൂടി നോക്കേണ്ടത്? ശരി, നന്ദി ശ്രീ സജിത മഠത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ